ഓരോ പുതിയ ക്ലയൻറ്റും നമ്മുടെ അടുത്ത് വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഓരോ പുതിയ കേസുകളൊക്കെ കാണുന്നത്. നമ്മൾ ഇതുവരെയും കാണാത്ത കേസുകളായിട്ടായിരിക്കും ഓരോ ക്ലയൻസും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കരുതിയതിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തുള്ള അസുഖങ്ങളും മാനസികമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ നേരിടുന്നവരായിരിക്കും വരുന്ന ഓരോ ക്ലയൻറ്റുകളും. അത്തരത്തിൽ നമ്മുടെ അടുത്ത് വളരെ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഓൺലൈനായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു അത്. അയാളൊരു MBBS ഗ്രാജുവേറ്റ് ആണ്, എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെയാണ്. പക്ഷെ അയാളുടെ ഒരു പ്രശ്നമായിട്ട് നമ്മളെ മുമ്പിൽ പറയുന്നത്, സർ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെക്കുറിച്ച് തന്നെ ഭയങ്കര മോശമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ എന്താണ് ഇയാളെക്കുറിച്ച് ഇത്ര മോശമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ? കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും നമുക്ക് പുറമേ ഒന്നും കാണാനില്ല. പക്ഷെ അയാളോട് ചോദിച്ച സമയത്താണ് ഇയാൾ പറയുന്നത്, സർ എനിക്ക് എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് എനിക്ക് വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ഇവിടെയൊക്കെ പണ്ട് മുഖക്കുരൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ പല പാടുകൾ, പല ചെറിയ സുഷിരങ്ങൾ, ഇതൊക്കെ എൻ്റെ മുഖത്തുണ്ടല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മറ്റുള്ള ആളുകളൊക്കെ എന്നെ നോക്കുന്ന സമയത്ത് ഈ പാടുകളൊക്കെ അവർ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര മോശമല്ലേ സാറേ? അപ്പോൾ അത് എനിക്ക് എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. അതേപോലെ തന്നെ എൻ്റെ തലയുടെ ഈ ഭാഗത്ത് മുടി വളരെ കുറവാണ്, അപ്പോൾ ഇവിടെയൊക്കെ മുടിയുണ്ട്, ഇവിടെ കുറച്ച് മുടി കുറവായതുകൊണ്ട് അതും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കൺസേൺ ആണ് സാർ. ഞാൻ ചോദിച്ചു, ഇപ്പോൾ കാണാനൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, മുഖത്ത് സുഷിരങ്ങൾ അല്ലെങ്കിൽ മുഖക്കുരുന്നൊക്കെ പറയുന്നത് വളരെ നോർമലല്ലേ എന്ന് നമ്മളൊരു തെറാപ്യൂട്ടിക് അലയൻസ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ അയാൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ആൾ കേട്ടിട്ടുണ്ടാകും. വളരെ എംപതറ്റിക്കലായിട്ട് അയാളെ കേട്ടുകൊടുത്തിട്ട് അയാൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചലഞ്ചിങ് അയാളുടെ തോട്ട് ചലഞ്ചിങ് അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ചില ചിന്തകളിലേക്ക് അയാൾക്ക് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നീട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പം അങ്ങനെ ചോദിച്ച സമയത്താണ് ഇയാൾ പറയുന്നത്, അല്ല സർ എൻ്റെ മുഖം കാണാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്കിവിടെ ഇങ്ങനെ സാർ നോക്കി ഇവിടെ നോക്ക് എനിക്ക് നല്ല സുഷിരങ്ങളില്ലേ, അവിടെ ആ പണ്ടുണ്ടായ പാടുകളൊക്കെ അവിടെ തന്നെ ഇല്ലേ. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള യാതൊരു കാര്യം കാണാനില്ലല്ലോ, പക്ഷെ സാർ അവിടെ ഉണ്ട്, ഞാനിത് കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തതാണ്, 3 പ്രാവശ്യം ഇയാൾ ഇതുവരെ ലേസർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം ലേസർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഇയാൾക്ക് മതിയാകുന്നില്ല. ഇയാൾ അപ്പോഴും പറയുന്നത് ആ ട്രീറ്റ്മെൻറ്റ് ഒന്നും ശരിയായിട്ടില്ല, ഇപ്പോഴും എൻ്റെ മുഖം പഴയ പോലെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്, ഞാൻ എങ്ങനെയാണ് ആളുകളുടെ മുമ്പിലേക്കൊക്കെ ഇറങ്ങുക, ആളുകളൊക്കെ എന്നെ നോക്കില്ലേ, ആ നോക്കുന്ന സമയത്ത് അവരെ ഒക്കെ എന്നെ കൊണ്ട് വല്ലാതെ ജഡ്ജ് ചെയ്യില്ലേ, അപ്പോൾ എങ്ങനെയാണ്, എനിക്ക് ഭയങ്കര മടിയാണ് സാറേ. വീട്ടില് ഇയാളുടെ അമ്മ ആദ്യം കൺസെഷന്റെ ഫസ്റ്റ് അമ്മ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ എൻ്റെ മകന് ഇങ്ങനെയൊക്കെയാണ്, MBBS ഒക്കെ കഴിഞ്ഞു, അപ്പം നമ്മളൊക്കെ ഒരു ഡോക്ടറായിട്ട് ഭയങ്കര ഒരു ഡ്രീം ജോബാണല്ലോ ഡോക്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം അവന് പ്രാക്ടീസിനൊക്കെ പോകും, അപ്പോൾ ഫിനാൻഷ്യലിയും അതേപോലെ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തം കാലം നിൽക്കുന്ന ഒരാളായിട്ട് കാണേണ്ട ഒരു സമയമാണ്. പക്ഷെ സാറേ പഠനം കഴിഞ്ഞ് ഇതുവരെ വീട്ടിലാണ്, കഴിഞ്ഞ 2.5 വർഷത്തോളമായിട്ട് വീട്ടിലാണ്, വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇവൻ പുറത്തു പോകാറില്ല. ഇനി അഥവാ പോവുകയാണെങ്കിലും അല്ല സാധനം വാങ്ങാൻ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഹെൽമെറ്റും വെച്ചിട്ടാണ് ഇവൻ പോവുക. അപ്പോൾ സാറേ ഇവനക്ക് എപ്പോഴും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എൻ്റെ മുഖത്തെന്തോ കുറവുണ്ട്, എൻ്റെ മുഖം കാണാൻ തീരെ ഭംഗിയില്ല, എൻ്റെ ഇവിടെ കുറച്ച് മുടി കുറവുണ്ട്, ഇത് തന്നെയാണ് ഇവൻ ചിന്തിക്കുക. എല്ലാ സമയത്തും കണ്ണാടിയുടെ മുമ്പിലായിരിക്കും ഉണ്ടാകുക. ചിലപ്പോഴൊക്കെ എന്നോട് ചോദിക്കും, അമ്മ എൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? പണ്ടൊക്കെ ഞാൻ പറയാറുണ്ടോ എന്നാ ഒരു പ്രശ്നം ഇല്ല എന്ന് പറയും. അപ്പോൾ അവർക്ക് ദേഷ്യമാണ് വരിക, അവൻ ചോദിക്കും ഇവിടെ പ്രശ്നമുണ്ടല്ലോ, പിന്നെ അമ്മ കളവാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ച സമയത്ത് എനിക്കും ദേഷ്യം വരും. ഇപ്പം പിന്നെ ഇവനെ ചോദിക്കാതിരിക്കായി, കാരണം എനിക്ക് പറഞ്ഞു പറഞ്ഞു മടുത്തു, എടാ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന സമയത്തൊക്കെ അതൊന്നും ഇവർക്ക് മതിയാകുന്നില്ല. പക്ഷെ സാർ ഇതുകൊണ്ടുള്ള പ്രശ്നം സാർക്ക് മനസ്സിലായല്ലോ, ഇവന് ഒന്നിനും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു പരിപാടിക്കോ ഒന്നും പോകില്ല, ഫ്രണ്ട്സൊന്നും ഇവർക്ക് ആരും തന്നെ ഇല്ല, ഇപ്പോൾ അടുങ്ങി ഒതുങ്ങി വീട്ടിൽ തന്നെ ഇരിപ്പാണ്, വീട്ടിൽ സ്വന്തം റൂമുണ്ട്, അവിടെ തന്നെ കിടന്നു കൂട്ടാണ് ഇവൻ്റെ പതിവ്. അപ്പോൾ ഇതിനെന്താണൊരു പരിഹാരം എന്നാണ് ഇവൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇവനോട് ചോദിക്കുന്ന സമയത്താണ് ഇവൻ പറയുന്നത്, ശരിയാണ് സാറേ ഞാൻ
എപ്പോഴും കണ്ണാടി ഇങ്ങനെ നോക്കുകയാണ്. എൻ്റെ മുഖം ഞാൻ എപ്പോഴും ഇങ്ങനെ പരിശോധിക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ ചെയ്യുന്നത് എൻ്റെ മുഖത്തോട്ട് കണ്ണാടിയിൽ നോക്കുകയാണ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അല്ലെ ഇന്നലെ കണ്ടൊരു മുഖക്കുരുവിൻ്റെ പാട് ഇന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ മുഖത്ത് യാതൊരു പ്രശ്നവുമില്ല. നമ്മളൊക്കെ പോലെ സാധാരണ നോർമലായിട്ട് ഒരാൾ എങ്ങനെയാണ് ഉണ്ടാവുമോ അതേപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണിത്. പക്ഷെ അങ്ങനത്തെ ഒരാളാണ് തൻ്റെ മുഖത്തെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കുന്നത്. ഇയാൾ എന്നോട് പറഞ്ഞത്, സർ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് ഇത്, ഈ ഇങ്ങനെ ചിന്തിക്കണ്ടെന്ന് വെക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ ഇത് എത്രയോ കാലങ്ങളായിട്ട് കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ മീതിയായിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ വരാറുണ്ട്. ഞാൻ എത്രത്തോളം ചിന്തിക്കണ്ട, എൻ്റെ മുഖത്തിനൊന്നും പ്രശ്നമില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കും തോറും ആ ചിന്തകൾ തന്നെയാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഓടുന്നത്, ഓക്കെ ഇത് ഒബ്സഷൻ ആണല്ലോ, ഒബ്സസീവായിട്ടുള്ള തോട്ടാണല്ലോ ഇയാൾക്ക് വരുന്നത്. ഒബ്സഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രൂസീവായിട്ട് വളരെ കൂടുതലായിട്ട് ഇടയ്ക്കിടെ നമുക്ക് ഡിസ്റ്റേബ് ചെയ്യുന്ന തോട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അത്തരം ചിന്തകളെയാണ് നമ്മൾ ഒബ്സഷൻ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇയാൾക്ക് വരുന്ന ഒബ്സഷൻ ഇയാളുടെ ബോഡി പാർട്ടിനെ കുറിച്ചാണ്, അയാളുടെ മുഖത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഹെയറിൻ്റെ ഭാഗത്തെ. ഹെയറൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് നോക്കുന്ന സമയത്ത് കാണില്ല. പക്ഷെ അതിസൂക്ഷ്മമായിട്ടൊക്കെയാണ് ഇയാളെ നിരീക്ഷിക്കുക. ഇയാളെ എപ്പോഴും മുഖം കണ്ണാടിയിൽ കൊണ്ട് നോക്കുമല്ലോ. ഈ OCD ഉള്ള ആളുകളൊക്കെ അവർ വല്ലാതെ ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കും. എപ്പോഴും ഈ ഒരു ജാഗ്രത, ഏത് വിഷയത്തിലാണോ അവർക്ക് ഒബ്സഷൻ വരുന്നത് അതിനോട് ഹൈപ്പർ വിജിലൻസ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ബോഡി പാർട്സിനെ കുറിച്ചാണ് ഇയാളുടെ എല്ലാ സമയത്തുള്ള ചിന്തയും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഇയാൾ വിജിലൻ്റ് ആയിരിക്കും. എൻ്റെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എൻ്റെ മുടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, പുതിയ എന്തെങ്കിലും പാടുണ്ടോ, പഴയ സുഷിരം അവിടെ തന്നെ ഉണ്ടോ, ഇവിടെ പുതിയൊരു മൂക്കുരു വരുന്നുണ്ടോ, ചെറുതായിട്ട് ഇവിടെ തുടങ്ങുന്നുണ്ടോ, ഇത്തരത്തിൽ എപ്പോഴും ഇയാളുടെ ചിന്ത പോകുന്നത് ഇങ്ങനെയുള്ള ബോഡി പാർട്സിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഇതിനാണ് നമ്മൾ, ഇത് മാത്രമാണെങ്കിലൊക്കെയാണ് നമ്മൾ ബോഡി ഡിസ്മോഫോഫോബിയ എന്നൊക്കെ പറയാറുണ്ട്. അതായത് എൻ്റെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് വല്ലാതെ വികൃതമാണ്, കാണാനൊന്നും ഭംഗിയില്ല, അല്ലെങ്കിൽ എന്നെ തന്നെ തീരാൻ കാണാൻ ഭംഗിയില്ല, എൻ്റെ കൈ തീരെ കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട്, എൻ്റെ കണ്ണ് ഞാൻ വല്ലാതെ സ്റ്റെയർ ചെയ്ത് നോക്കുന്നുണ്ട്, എൻ്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്, ഇതൊക്കെയും മനുഷ്യന്മാരുടെ ചിന്തകളാണ്. ഇതേപോലെ തന്നെ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട് ഒരാളായിരുന്നു, അയാളുടെ കണ്ണ്, അയാൾ പറയുന്നത് എൻ്റെ, ഞാനും മറ്റൊരാളെ നോക്കുന്ന സമയത്ത് എൻ്റെ കൂടെ തുറിച്ചു നോക്കി പോകുന്നതാണ്. അപ്പം അത് കാണുന്ന സമയത്ത് മറ്റുള്ള ആളുകളൊക്കെ ഞാനെന്താണ് ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്, സാധാ ആളുകൾ നോക്കുന്നത് പോലെയല്ല എൻ്റെ നോട്ടം എന്നുള്ളത്. അപ്പം ഇയാളോട് ഞാൻ ചോദിച്ചൊരു കാര്യം, ഏതെങ്കിലും ഒരാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ നോട്ടം തുറിച്ചു നോക്കുന്ന രൂപത്തിലാണ്? ഏയ് അങ്ങനെ ആരും എൻ്റെ പറഞ്ഞിട്ടൊന്നുമില്ല, മറിച്ച് എനിക്കിങ്ങനെ തോന്നലുണ്ട്. ചിലപ്പോൾ സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് അവർ തിരിച്ച് ഇങ്ങോട്ടൊരു നോട്ടം നോക്കും, അപ്പം എനിക്ക് തോന്നും എൻ്റെ നോട്ടം തുറിച്ചു നോട്ടാണല്ലോ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ, അല്ലാതെ വേറെ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് തോട്ട്സുകൾ, ഭയങ്കരമായിട്ടുള്ള തോട്ട്സുകൾ, ഈ മുഖത്തിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൻ്റെ വിഷയമൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിൽ OCD ആയിട്ട്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആയിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരാറുണ്ട്. അവർക്കൊക്കെയും എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും അവരെപ്പോഴും ചിന്തിക്കുന്നത്. ആ ചിന്തിക്കുന്നത് അവർ ആദ്യമൊക്കെ മനഃപൂർവ്വം ചിന്തിക്കുന്നതായിരിക്കും, പിന്നീട് ഒരു ഒബ്സഷൻ എന്നുള്ള നിലക്ക് എത്രത്തോളം അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം അവർ കൺട്രോളിൽ നിൽക്കാത്തൊരു രൂപത്തിലേക്ക് ആ ഡിസ്റ്റേർബിംഗ് ആയിട്ടുള്ള ചിന്ത വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ഈ ചിന്ത വരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടോ? ഇതൊരു ഡോക്ടറാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ ശരിക്കും അയാളുടെ പഠനമൊക്കെ കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും സൊസൈറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട, കുടുംബം നോക്കേണ്ട, കല്യാണം നോക്കേണ്ട, അതായത് അയാളൊരു ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു ഡിസോർഡർ കാരണം, ഈ അനാവശ്യമായിട്ടുള്ള ഒബ്സഷൻസും മറ്റുമൊക്കെ കാരണമായിട്ട് ഇയാൾ ചെയ്യേണ്ടതായിരിക്കുന്ന, അതായത് ഇയാളെക്കുറിച്ച് എക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇയാൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ സോഷ്യൽ
പേഴ്സണൽ പ്രൊഫഷണൽ ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഡൊമൈനിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഇതൊരു ഒരു ഡിസോർഡർ എന്ന ലെവലിലേക്ക് നമ്മളിതിനെ ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒബ്സഷൻസ് കാരണമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇയാൾ നേരിടുന്നത്. ഇയാളുടെ പേഴ്സണൽ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇയാളുടെ സോഷ്യൽ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പരിപാടിക്കും ഒരു ഫംഗ്ഷനും ഒരു പാർട്ടിക്കും ഒന്നും ഇയാൾ പോകില്ല. പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പറയണമെന്നില്ല, ഇയാൾ ഡോക്ടറാണ്, പ്രാക്ടീസിങ്ങിന് വരെ ഒരാളെ കാണാൻ വേണ്ടി പോകാൻ വരെ ഇയാൾക്ക് പറ്റുന്നില്ല. അപ്പൊ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? ശരിക്കും എന്തെങ്കിലും ഇപ്പൊ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ട്യൂമറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാരകമായ അസുഖങ്ങളാണോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒന്നുമല്ല, മറിച്ച് എന്താണ്, ഇത് നമുക്കൊക്കെ ഉണ്ടാകുന്ന ഈ തോട്ട് പ്രോസസ്സിലാണ് ഇയാൾക്ക് പ്രശ്നമുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു തോട്ടിനെ, ഒരു ചിന്തക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് അതിനങ്ങോട്ട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് അതിനെ കൊണ്ട് ചിന്തിച്ചു, അതിൻ്റെ മേലെ വീണ്ടും ചിന്തിച്ചു, അങ്ങനെ ഓവർ തിങ്കിങ് ഒക്കെ ആയിട്ടാണ് ഈ ഒബ്സഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒബ്സഷൻസ് ഉണ്ടാകും. ഒബ്സഷൻസ് ഉണ്ടായിട്ട് ഒബ്സസീവ് ഫിയർ അല്ലെങ്കിൽ ഒബ്സസീവ് ആൻസൈറ്റി ഉണ്ടാകുന്ന സമയത്ത് അത് കുറക്കാൻ വേണ്ടിയിട്ട് ചില കമ്പൽഷൻസിലേക്ക് ഇവരെത്തും. ആ ഒരു കമ്പൽഷൻസ് ആണ് ഇയാൾ ഡെവലപ്പ് ചെയ്തെടുത്ത. എപ്പോഴും കണ്ണാടിയിൽ പോയി നോക്കുക, ഓരോരുത്തരെ കാണുന്ന സമയത്ത് എല്ലാവരൊക്കെ വിളിച്ച് ചോദിക്കുക, എടാ എൻ്റെ മുഖത്ത് എന്തൊക്കെ പ്രശ്നമൊക്കെ മാറിയോ, ഇനിയിപ്പോൾ ഇപ്പം എന്തോ കുഴപ്പമുണ്ടോ, അതിനാണ് നമ്മൾ റീഅഷുറൻസ് സീക്കിംഗ് എന്നൊക്കെ പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള പല കമ്പൽഷൻസും ഇയാൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്ത സമയത്ത് തന്നെ ഇയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇന്ന ഇന്ന പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ, പക്ഷേ ഇത് ട്രീറ്റ് ചെയ്യാതെ വിട്ടാൽ അതിപ്പോൾ ഞാൻ ഇത്തരത്തിൽ മാത്രമേ എന്നെ ബാധിച്ചിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് പ്രശ്നത്തിലാകും എന്നൊരു തിരിച്ചറിവ് ഉണ്ടായി കൊടുത്തു. അതോടുകൂടി തന്നെ ഒബ്സഷൻസും കമ്പൽഷൻസും എങ്ങനെ മാനേജ് ചെയ്യണം അതിൻ്റെ ചെറിയ കുറച്ച് എക്സ്പോഷറും കൂടി കൊടുത്ത സമയത്ത് തന്നെ ഇയാളുടെ സിംറ്റംസൊക്കെ ഒരുപാട് റെഡ്യൂസ്ഡ് ആയിരിക്കുന്ന കുറഞ്ഞ നിലയിലേക്ക് എത്തിക്കാൻ നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ OCD കാരണമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലക്ഷണങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും കാണും. അത്തരക്കാരിലേക്കാകട്ടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട്